ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കടുത്ത മത്സരമാകും അണിയറയിൽ ഒരുങ്ങുന്നത്. LDF പ്രതിനിധാനം ചെയ്യുന്ന സഹകരണ സംരക്ഷണ മുന്നണിയും UDF പ്രതിനിധാനം ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ 25 വർഷമായി ബാങ്കിന്റെ ഭരണ സംവിധാനം കൈയാളുന്നത് LDF നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിലൂടെ LDF നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലെത്തുകയായിരുന്നു. മുൻവർഷങ്ങളിൽ ഇരു മുന്നണികളും തമ്മിൽ വാശിയേറിയ മത്സരം നടന്നിരുന്നുവെങ്കിലും ഇത്തവണ കൂടുതൽ ശക്തമാക്കുവാനാണ് ഇരുവരുടെയും തീരുമാനം. ഇന്ന് രാവിലെ 11 മണിയോടെ ആദ്യം UDF പ്രദാനം ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ഇത്തവണ LDFൽ നിന്നും ബാക്കി ഭരണം തിരിച്ചുപിടിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ആദ്യകാല കുടിയേറ്റ പ്രദേശമായ ഇവിടുത്തെ കർഷകർ 100 രൂപയും 50 രൂപയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ സഹകരണ സ്ഥാപനമാണ് ഇത്. ഇന്ന് നല്ല രീതിയിൽ പുറത്തു വന്ന ഈ ബാങ്കിനെ ഇവിടുത്തെ ഭരണസമിതിയുടെ കൊടുങ്കാഴ്ച മൂലവും അഴിമതി മൂലവും വീണ്ടും അഴിമതിയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉണ്ടാക്കി പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. 12 മണിയോടെ LDF പ്രദാനം ചെയ്യുന്ന സഹകരണ സംരക്ഷണ മുന്നണി സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ബാങ്കിന്റെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിർത്തിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 25 വർഷക്കാലമായി സഹകരണ സംരക്ഷണ മുന്നണി തുടർച്ചയായി ഭരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്കിൽ തുടർ ഭരണത്തിന് വേണ്ടി നല്ലവരായ എല്ലാ സഹകാരികളുടെയും പിന്തുണയും സഹായം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സെപ്റ്റംബർ 10 തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.